മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന ഇതിഹാസ നടനാണ് ജയൻ. വേഷത്തിലും ഭാവത്തിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടനുണ്ടാകില്ല. മലയാള സിനിമയിൽ അതുവരെയുണ്ടായിരുന്ന നായക കഥാപാത്രങ്ങളെ മാറ്റിയെഴുതിക്കൊണ്ടായിരുന്നു ജയന്റെ വരവ്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്നും ജയനെ വിളിക്കാവുന്നതാണ്. നായകനായുള്ള ജയന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതുപോലെ പെട്ടെന്നായിരുന്നു ജയന്റെ മരണവും. മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷീല ജയനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ജയനെ ആദ്യമായി കാണുന്നത് ശാപമോക്ഷം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. ഉമ്മറും ഞാനുമായിരുന്നു നായകനും നായികയും. ഞങ്ങളുടെ വിവാഹത്തിൽ പാട്ട് പാടുന്നയാളുടെ വേഷത്തിലാണ് ജയൻ അഭിനയിക്കുന്നത്. അന്ന് ജയൻ പ്രശസ്തനായിട്ടില്ലായിരുന്നു. അന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ജയൻ കാൽ തൊട്ട് വന്ദിച്ചു. ജയന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. എല്ലാവരോടും എന്ത് വിനയത്തോടെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിച്ചു. ഷോട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ഷീലാമ്മയെന്ന് ചോദിക്കുമായിരുന്നു. വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുഖത്ത് സന്തോഷം തെളിയും. ഷീലാമ്മയോട് മാത്രമേ ചോദിക്കൂവെന്ന് ഉമ്മർ ചോദിക്കുമ്പോൾ അല്ല സാറേ, സാറും പറയണമെന്ന് ജയൻ മറുപടി നൽകും. പിന്നീട് കുറെ സിനിമകളിലും ജയൻ ചെറിയ വില്ലൻ വേഷങ്ങളിലെത്തി. ഒരു ദിവസം കൊണ്ട് നടനായി വന്ന താരമല്ല ജയൻ. സിനിമയിലേക്ക് എത്താൻ നന്നായി കഷ്ടപ്പെട്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജയനോട് വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. സിനിമയിൽ ഒന്ന് നന്നാകട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാം എന്നായിരുന്നു മറുപടി. വീട്ടിൽ പോകുമ്പോൾ അമ്മയും ഇതേ കാര്യം ചോദിക്കുമെന്നും സിനിമയിൽ തന്നോട് വിവാഹത്തെപ്പറ്റി ചോദിക്കുന്നത് ഷീലാമ്മ മാത്രമാണെന്നും ജയൻ പറയും. പിന്നീട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ജയനോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു. വിവാഹിതനായി ഭാര്യയെയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞു. ഷീലാമ്മ എന്നെ കെട്ടുമോ എന്നായിരുന്നു ജയന്റെ മറുപടി. തമാശയായിരുന്നുവെങ്കിലും ഞാനൊന്ന് ഞെട്ടി. ഷീലാമ്മയെപ്പോലൊരു പെണ്ണിനെയെ ഞാൻ കല്യാണം കഴിക്കൂ? എന്റെ സങ്കല്പത്തിലെ പെണ്ണ് ഇതുപോലെയാണ്, ഷീലാമ്മയെപ്പോലെ എല്ലാം തികഞ്ഞ പെണ്ണ് എന്നായിരുന്നു ജയൻ പറഞ്ഞത്. ഷീല സംവിധാനം ചെയ്ത ശിഖരങ്ങൾ എന്ന സിനിമയിൽ ക്യാരക്ടർ വേഷത്തിലും ജയനെത്തി. ജയനെ നായകനാക്കി സിനിമ ചെയ്യാൻ ഷീല തീരുമാനിച്ചിരുന്നു. ഇതിനായി ഷീലയും ജയനും മറ്റു മൂന്ന് നിർമ്മാതാക്കളും ചേർന്ന് ഫൈവ് ഫിംഗേഴ്സ് എന്നൊരു നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു. അഞ്ചു പേരും ഇതിനായി ബാങ്കിൽ തുകയും നിക്ഷേപിച്ചിരുന്നു. കഥയും ഷീലയുടേതായിരുന്നു. എന്നാൽ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപേ ജയൻ വിട പറഞ്ഞിരുന്നു. പിന്നീട് ക്യാമറയുടെ പിന്നിലേക്ക് വരാൻ തനിക്ക് മനസ്സ് വന്നില്ലെന്നും ഷീല പറഞ്ഞു. മദ്രാസിൽ നിന്നും ജയന്റെ മൃതദേഹം കൊണ്ടുപോയപ്പോൾ ഷീലയും അനുഗമിച്ചിരുന്നു. ജയൻ തനിക്ക് സഹോദരനായിരുന്നുവെന്നും എത്ര വർഷം കഴിഞ്ഞാലും ജയന് പകരക്കാരൻ ഉണ്ടാവില്ല എന്നും ഷീല പറഞ്ഞു. തന്നെ ഷീലാമ്മ എന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. പക്ഷേ ജയൻ വിളിക്കുമ്പോൾ ആ വിളിയിൽ സത്യവും സ്നേഹവും താൻ അനുഭവിച്ചിരുന്നുവെന്നും ഷീല പറയുന്നു.